ഒരു പക്ഷേ നമ്പൂതിരിമാരെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഈ യോഗക്ഷേമ സഭയുടെ കോഴിക്കോട് ജില്ല കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഒന്നാണ് ടീം സ്വസ്തി എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ഈ മാഗസീനെ കുറിച്ച് പറയാനല്ല, പക്ഷേ ഈ ഒരു മാഗസീൻ പ്രിപ്പയർ ചെയ്യാൻ, ത്രൈമാസിക പ്രിപ്പയർ ചെയ്യാൻ കോഴിക്കോട് ജില്ല യോഗക്ഷേമ സഭ അനുഭവിച്ച വേദനകൾ, വേദന എന്ന് പറയുന്നതിനേക്കാളും അവർ ചെയ്ത പ്രവൃത്തിയുടെ കാഠിന്യം, സമയം, ഊർജം, സമ്പത്ത്, അറിവ്, നമ്പൂതിരി കുലത്തിലുള്ള സൂപ്പർ യുവാക്കളെ കണ്ടുപിടിച്ച് സൂപ്പർ മെറിട്ടോറിയസ് ജീനിയസ് ആയിട്ടുള്ള, അക്ഷരാർത്ഥത്തിൽ ജീനിയസ് ആയിട്ടുള്ള യുവാക്കളെ കണ്ടുപിടിച്ച് അവർ സമുദായത്തിൻ്റെ മുമ്പിൽ നിരത്തുകയാണ്. 25 വ്യക്തികളെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ യുവാവും ചെന്നെത്തിയിരിക്കുന്നത് എവിടേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത്? ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലും IITയിലും ഗവൺമെൻറ് സെക്ടറിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ എത്തിയിരിക്കുന്ന യുവാക്കൾ, ടീനേജേഴ്സ്. അവരുടെ കപ്പാസിറ്റി, അവരുടെ വളർച്ച, അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് വെറുതെ അതിൻ്റെ പോയിന്റ് മാത്രമെടുത്ത് SNDP-ക്കാർക്ക് ഇതുപോലെ ചെയ്തുകൂടെ? യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നത് ഉദയംപേരൂർ SNDP സ്കൂളിലേക്ക് ഞാൻ പോയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ കേരളത്തിലെ എല്ലാ ഔഷധ സസ്യങ്ങളുടെയും ഡീറ്റെയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കേരളത്തിലെ ഔഷധ സസ്യങ്ങളുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് വെച്ചത് ഡൽഹിയിൽ ചെന്ന് ആ പുസ്തകം റിലീസ് ചെയ്തത് RSS സർസംഘചാലക്കായിരുന്നു, ഒരു 3 മാസം മുമ്പ് 4 മാസം മുമ്പ്. ശരിക്ക് RSS സർസംഘചാലക് പറഞ്ഞു, ഈ പുസ്തകം ഇതെല്ലാ ഭാരതീയ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് 1000 കോപ്പികൾ പ്രിന്റ് ചെയ്ത് സ്കൂളിലേക്ക് വിതരണം ചെയ്യണം. ശരിക്ക് RSSന്റെ സർസംഘചാലകന്റെ ആ നിർദ്ദേശം ഉദയംപേരൂർ SNDP ശാഖ ശിരസ വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പ്രഭാഷണത്തിന് പോയത്. ഞാൻ അവരോട് പറഞ്ഞു എല്ലാ സ്കൂളിലേക്കും ഇത് അറിയിക്കാം, SNDP-യുടെ എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളിലും ഓരോ പുസ്തകവും, ഈ 2 പുസ്തകവും അവരെ ബുക്ക് ചെയ്തതിന് ശേഷം ഒരു അവസാനത്തെ ഒരു 15-20 പേജ് ഈഴവ സമുദായത്തിൻ്റെ വൻകിട വിദ്യാലയങ്ങളുണ്ട്, വൻകിട വ്യവസായങ്ങളുണ്ട്, ഇപ്പോൾ കർണനെ പോലെയുള്ളവരുടെ നിറവറയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഗുരുവില ഗുരു എന്ന് പറയുന്ന ജ്വല്ലറിയുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ള വ്യവസായ ശൃംഖലയാണ് തൃശ്ശൂരിൽ അവർക്കുള്ളത്. അവരുടെയൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് വിട്ടിട്ട് ഇത് 10,000 കോപ്പി പ്രസിദ്ധീകരിക്കുക, 15 പേജ് 20 പേജ് അഡ്വർടൈസ്മെന്റ് മൾട്ടി കളർ. അങ്ങനെ RSS സർസംഘചാലക് പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് SNDP-ക്കാരോട് പറഞ്ഞു. ഈ നമ്പൂതിരിമാർ അവരുടെ യുവാക്കളെ പ്രൊജക്ട് ചെയ്യുന്ന മാതിരി SNDP-ക്കാർ അവരുടെ യുവാക്കളെ, അതുപോലെ തന്നെ NSS-കാർ അവിടുത്തെ യുവാക്കളെ, യുവതികളെ, ആ കർമ്മമണ്ഡലത്തിൽ ധീരരായവരൊക്കെ പരിചയപ്പെടുത്താം. അത് ഇന്റർവ്യൂ നടത്തിയിട്ട് പരിചയപ്പെടുത്തണം. ചുവട്ടിലെ ഒരു ഓബിറ്റോറിയമാതിരി ചെറിയൊരു വരി എഴുതിയാൽ പോരാ, ചരമക്കുറിപ്പ് അടിക്കുന്ന മാതിരി അടിച്ചാൽ പോരാ, അവരെങ്ങനെയാണ് അവിടെ എത്തിയത് ഇന്റർവ്യൂ നടത്തിയിട്ട് പ്രസിദ്ധീകരിക്കാം. എല്ലാ സമുദായക്കാർക്കും ഈ കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ജാതി സമ്പ്രദായം ഏറ്റവും അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം പുലയ സമുദായത്തിൽപ്പെട്ടവര് പുലയരെ ഉയർത്താനും വളർത്താനും സ്കൂള് തുടങ്ങാനും ക്ഷേത്രങ്ങൾ തുടങ്ങാനും സംഘടിച്ച് ശക്തരാകുവാനും പുലയർ ശ്രമിക്കുന്നു, നാടാർ ശ്രമിക്കുന്നു, നായർ ശ്രമിക്കുന്നു, ഈഴവർ ശ്രമിക്കുന്നു, അയ്യര് ശ്രമിക്കുന്നു, അയ്യങ്കാർ ശ്രമിക്കുന്നു, ഗൗഡസരസ്വതര് ശ്രമിക്കുന്നു, തുളു ബ്രാഹ്മിൻസ് വിഭാഗത്തിൽപ്പെട്ടവർ ശ്രമിക്കുന്നു, നമ്പൂതിരിമാർ ശ്രമിക്കുന്നു. എല്ലാവരും ജാതിയുടെ അടിസ്ഥാനത്തിൽ അവർ സംഘടിക്കുന്നു. നല്ല കാര്യമാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കാനല്ല, മറിച്ച് ജയിച്ച് കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാകണം. അതിനൊരു മാതൃകയാണ് ടീം സ്വസ്തി എന്ന ഈ മാഗസിൻ. അതൊന്ന് വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓരോ ടീനേജേഴ്സിനെയും ഇന്റർവ്യൂ നടത്തിയിട്ട് അവര് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്പൂതിരി എന്ന് പറഞ്ഞ സവർണനെ അധിക്ഷേപിക്കുമ്പോൾ തല താഴ്ത്തി ആ അധിക്ഷേപ വാക്കുകൾ കേൾക്കുന്നതിന് പകരം തല ഉയർത്തി വേദം പഠിക്കാനും അഗ്നിഹോത്രം നടത്താനും പഠിപ്പിക്കാനും നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനും അമ്പലത്തിലെ പൂജാരിയാകാനും തന്ത്രിയാകാനും
അതേപോലെ സയന്റിസ്റ്റ് ആകാനും എഞ്ചിനീയർ ആകാനും ഡോക്ടർമാരാകാനും കപ്പാസിറ്റി ഉള്ളവരാണ് ഈ സമുദായത്തിലുള്ളവരെന്ന് വസ്തുതാപരമായി തെളിയിക്കാൻ സാധിച്ച ഒരു മാഗസീനാണ് ഇത്. പ്രണാമം.